നമസ്കാരം. ഇറാനിലെ ഹിജാബ് നിയന്ത്രണങ്ങൾക്കെതിരെ അടിവസ്ത്രം ധരിച്ച വിദ്യാർത്ഥിനിയെ മോചിപ്പിക്കണമെന്ന ആവശ്യം ശക്തമാകുകയാണ്. കുട്ടിയുടെ ജീവൻ അപകടത്തിലാണ് എന്നാണ് പല സംഘടനകളും മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഈ വിദ്യാർത്ഥിനിയുടെ പേര് വിവരങ്ങൾ ഇനിയും പുറത്തുവിട്ടിട്ടില്ല. പ്രതിഷേധിച്ച പെൺകുട്ടിയെ പിടികൂടിയ പോലീസ് അവരെ ഒരു മാനസിക രോഗ ചികിത്സാ കേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിലെ ഇസ്ലാമിക് ആസാദ് സർവകലാശാല ക്യാമ്പസിൽ കഴിഞ്ഞ ശനിയാഴ്ചയാണ് വിദ്യാർത്ഥിനി അടിവസ്ത്രം മാത്രം ധരിച്ച് പ്രതിഷേധിച്ചത്. ഈ പെൺകുട്ടി അടിവസ്ത്രം മാത്രം ധരിച്ച് ഇരിക്കുന്നതിൻ്റെയും നടക്കുന്നതിൻ്റെയും എല്ലാം ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. തുടർന്ന് സുരക്ഷാസേന പെൺകുട്ടിയെ ബലം പ്രയോഗിച്ച് ഒരു കാറിൽ കയറ്റിക്കൊണ്ട് പോകുകയായിരുന്നു. ഇവരുടെ അറസ്റ്റിന് തൊട്ടു പിന്നാലെ തന്നെ വിദ്യാർത്ഥിനിയെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട വിവിധ സംഘടനകൾ രംഗത്തെത്തിയിരുന്നു. സുരക്ഷാ ഭടന്മാർ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെ യുവതിക്ക് പരിക്കേറ്റിരുന്നു എന്ന കാര്യവും അവർ ചൂണ്ടിക്കാട്ടുന്നു. ഇറാൻ വനിതകളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് യുവതിയുടെ പ്രതിഷേധമെന്നാണ് പിന്തുണയുമായി എത്തിയ സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നത്. ഇറാനിലെ സദാചാര പോലീസിന്റെ ക്രൂരതകൾക്കെതിരെ പ്രതികരിച്ച യുവതിക്ക് മാനസിക രോഗമാണ് എന്ന അധികൃതരുടെ വിശദീകരണത്തെയും അവരെ മാനസിക രോഗാശുപത്രിയിൽ പ്രവേശിപ്പിച്ച നടപടിയെയും പല വനിതാ സംഘടനകളും ചോദ്യം ചെയ്യുകയാണ്. ഇറാനിൽ പ്രതിഷേധം നടത്തുന്ന പലരെയും മാനസിക രോഗികളാക്കി ചിത്രീകരിക്കുന്നത് ഇറാൻ ഭരണകൂടത്തിന്റെ സ്ഥിരം രീതി ാണെന്നാണ് പെൺകുട്ടിയെ പിന്തുണയ്ക്കുന്നവർ പറയുന്നത്. 2014 ഹിജാബ് നിർബന്ധമാക്കിയതിനെതിരെ നടന്ന പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത അലി നജാദ് പറയുന്നത് തന്നെയും അന്ന് മാനസിക രോഗിയാക്കി ചിത്രീകരിച്ചു എന്നാണ്. ലണ്ടനിൽ ഒരു സബ്വേയിലൂടെ നഗ്നയായി താൻ നടന്നുവെന്നും 3 പേർ ചേർന്ന് തന്നെ ബലാത്സംഗം ചെയ്തു എന്നുമൊക്കെ ഇറാൻ ഭരണകൂടം കള്ളക്കഥകൾ പറഞ്ഞുണ്ടാക്കിയെന്നും അവർ ആരോപിക്കുന്നു. ശനിയാഴ്ച പ്രതിഷേധം നടത്തിയ പെൺകുട്ടിയെ പിടികൂടാനെത്തിയവർ അവരെ വലിച്ചിഴച്ചുവെന്നാണ് ദൃക്സാക്ഷികളും പറയുന്നത്. ഇറാനിലെ ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ ചാപ്റ്റർ പെൺകുട്ടിയെ അടിയന്തരമായി വിട്ടയക്കാൻ ആവശ്യപ്പെട്ടു. പെൺകുട്ടിയെ അറസ്റ്റിന്റെ പേരിൽ പീഡിപ്പിക്കരുതെന്നും അഭിഭാഷകന്റെ സേവനം ലഭ്യമാക്കണമെന്നും സംഘടന സർക്കാരിന് നിർദ്ദേശം നൽകി. ഹിജാബ് ശരിയായ രീതിയിൽ ധരിച്ചില്ല എന്ന കുറ്റം ചുമത്തി 2022 അറസ്റ്റ് ചെയ്യപ്പെട്ട മഹ്സ അമീനി എന്ന യുവതി പോലീസ് കസ്റ്റഡിയിൽ മരിച്ച സംഭവത്തിൽ ആഗോള വ്യാപകമായി തന്നെ പ്രതിഷേധം ഉയർന്നിരുന്നു. 2022 അതിനെ ചൊല്ലി രാജ്യവ്യാപകമായി പ്രതിഷേധം പൊട്ടിപ്പുറപ്പെട്ടിരുന്നു. മുഖാവരണം ഉരിഞ്ഞു മാറ്റി അവ കത്തിച്ചാണ് സ്ത്രീകളെന്ന് പ്രതിഷേധിച്ചത്. 1000 കണക്കിന് പേർ അന്ന് അറസ്റ്റിലായിരുന്നു. 500 പേർ കൊല്ലപ്പെട്ടു. സമാന സാഹചര്യം വീണ്ടും ഉടലെടുക്കുമോ എന്നും ആശങ്ക ഉയരുകയാണ്. നന്ദി.